തിരുവനന്തപുരം വഴയിലയിൽ കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊലപ്പെടുത്തി. 2011 ഇരട്ട കൊലക്കേസ് പ്രതി മണിച്ചൻ ആണ് മരിച്ചത്. ലോഡ്ജിൽ നാലുപേർ ചേർന്ന് മദ്യപിക്കുന്നതിനിടെയാണ് മണിച്ചനും മറ്റൊരാൾക്കും വേട്ടയേറ്റത്. ടി എസ് ഹരികൃഷ്ണ വിവരങ്ങൾ നൽകാൻ ചേരുന്നു. ഹരി, മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവം ഉണ്ടായത്. എന്താണ് അവിടെ ഉണ്ടായത് എന്നുള്ള കാര്യം വ്യക്തമാണോ? ഈ പ്രതി പിടിയിലായിട്ടുണ്ടോ? പ്രതികൾ പിടിയിലായിട്ടില്ല. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. രാത്രി ഏകദേശം 9:30 മണിയോടെയാണ് തിരുവനന്തപുരം പേരൂർക്കടയിലെ വഴയിലെ ജംഗ്ഷനിലെ ഒരു ലോഡ്ജിലാണ് ഈ സംഭവം നടക്കുന്നത്. നാലുപേർ ചേർന്ന് മദ്യപിച്ചിരിക്കുകയായിരുന്നു. ഈ കൂട്ടത്തിൽ ഈ 2011 ഇരട്ട കൊലപാതക കേസ് പ്രതി മണിച്ചൻ ഉൾപ്പെടെ ഉള്ളവർ ഉണ്ടായിരുന്നു. ഈ മദ്യപാനത്തിനിടയിലുണ്ടായ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. മണിച്ചന്റെ തലയ്ക്ക് വെട്ടേൽക്കുകയായിരുന്നു. മണിച്ചനും ഒപ്പമുണ്ടായിരുന്ന ആൾക്കും ഹരികുമാർ എന്നാണ് അയാളുടെ പേര്. ഈ രണ്ടുപേർക്കും പരിക്കേറ്റിരുന്നു. രണ്ടുപേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മണിച്ചൻ ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് മരിച്ചിരിക്കുന്നത്. ഈ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ടുപേർ, ഇവർ നാലുപേരിൽ രണ്ടുപേർക്ക് പരിക്കേറ്റ ആശുപത്രിയിലും, മറ്റ് രണ്ടുപേർ ഈ ലോഡ്ജിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഈ ലോഡ്ജിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. രണ്ടുപേർ അവിടെ നിന്ന് ബൈക്കിൽ രക്ഷപ്പെടുന്നത് ആ ദൃശ്യങ്ങളിലുണ്ട്. പോലീസ് ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. പരിക്കേറ്റ തിരുമല സ്വദേശി ഹരികുമാർ ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരി, ടി എസ് ഹരികൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വഴയിലയിലാണ് കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊലപ്പെടുത്തിയത്.